നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കമുകിൻ പാള ഉപയോഗിച്ചിരുന്നത് വിശറിക്ക് വേണ്ടിയിട്ടും അതുപോലെ കുട്ടികളൊക്കെ പാളയിലിരുന്ന് വലിച്ചു കൊണ്ടുപോയി ഇങ്ങനെ കളിക്കുന്ന ഒരു സാധനമായിട്ടൊരു പാള മാറിയിട്ട് ഇന്നതൊക്കെ മാറി കാലം മാറിയപ്പം അതിൻ്റെ പ്ലാസ്റ്റിക് നിരോധനം കൂടി വന്നപ്പോൾ പാളയിൽ തീർത്ത പ്ലേറ്റുകൾ അതുപോലെ സ്പൂണ് വിവിധ തരം ബൗളുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് സ്ത്രീകളുടെ ഒരു യൂണിറ്റിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമുക്കത് കാണാം. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലാണ്. ഇതൊരു കുടുംബശ്രീ യൂണിറ്റാണ്. രണ്ട് ഈ മൂന്ന് വനിതകൾ ചേർന്ന് നടത്തുന്ന പരിപാടിയാണ്. പേരെന്താണ്? നമുക്കിനി ബാക്കി കാഴ്ചകൾ അകത്ത് പോയി. ഈ മിഷൻ ഇപ്പൊ മൂന്ന് ഇതിന്റെ പേരെന്താ? ഈ മിഷന്റെ പേരെന്തോ? നമ്മള് ഈ പാളപ്ലേറ്റിന്റെ വ്യവസായ വകുപ്പാണ്. ബ്ലോക്കിന്റെ കൂടെ സഹകരണത്തോടെ ചെയ്യുന്നതാണ്. കുടുംബശ്രീ യൂണിറ്റ് ആണ് നിങ്ങൾ മൂന്ന് പേര് ചേർന്ന് അല്ലേ ചെയ്യുന്നത്? നമ്മുടെ പേരെങ്ങനെ? എന്റെ പേര് രമ്യ സജി. രമ്യ സജി. നിങ്ങളുടെ മൂന്ന് പേര് അടുത്തടുത്തുള്ളവരല്ലേ? അപ്പൊ ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം അല്ലേ. കാലിലാണ് എന്റെ അല്ലേ? ഡ്രസ്സിംഗ് ആണ്. ഓക്കെ. നമ്മള് റൗണ്ട് പ്ലേറ്റ് ആണ് ഇപ്പൊ അല്ലേ? ഒരു പാളയിൽ എന്തൊരു എത്ര പ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? വലിയ പാളയാണെങ്കിൽ നമുക്ക് രണ്ട് പ്ലേറ്റ് വലിയ പാളയാണ്, ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റും ഒരു ബൗളോ ഓക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ ഇപ്പൊ ഈ പാളയുടെ ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് റോ മെറ്റീരിയൽസ് പറഞ്ഞതിന്റെ പാളയാണല്ലോ. അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് നിങ്ങൾ പാള കളക്ട് ചെയ്യുന്നൊക്കെ? ഞങ്ങള് തൃശ്ശൂര് പാലക്കാട്. പാലക്കാട് അവിടെ ഏജന്റ് മരം കൊണ്ടുവരും. ഇവിടുത്തെ പാളക്ക് പറ്റില്ല, നമ്മുടെ കട്ടി കൂടുതലും പിന്നെ അതുപോലെ നമുക്ക് ധാരാളം കറണ്ട് ചിലവാകും. കറണ്ട് ചിലവ്. അതുപോലെ ഇതുപോലുള്ള പ്ലേറ്റ് നമുക്ക് കിട്ടത്തില്ല. പിന്നെ കറണ്ടിന് വല്ല ഈ ബില്ലിൽ വല്ല സബ്സിഡി അങ്ങനെ വല്ലതും കിട്ടുന്നുണ്ടോ? നമുക്ക് വ്യവസായ വകുപ്പിന് പേപ്പർ തന്നെ നമുക്ക് അത് കൊടുത്ത് നമുക്ക് സബ്സിഡി ഉണ്ടല്ലേ. അപ്പൊ ഇത് ഇതിന്റെ അടുത്ത പരിപാടി ഇതിപ്പോ ഇങ്ങനെ എത്ര മിനിറ്റ് ഇരിക്കണോ? അത് ഇവിടുന്ന് വെച്ച് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡിയായി വരും. അങ്ങനെ നമുക്ക് സമയമൊന്നുമില്ല. അപ്പൊ ഇത് കട്ടി ഇത് കട്ടിങ് മാത്രമല്ല കട്ടിങ് സ്ക്വയർ പ്ലേറ്റ് അല്ലേ? സ്ക്വയർ പ്ലേറ്റിന്റെ പരിപാടിയാണ്. അതിങ്ങനെ ഇങ്ങനെ രണ്ട് ഇതും വരും അല്ലേ കറികളുടെ. എന്നിട്ട് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ? കട്ട് ചെയ്ത് വന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പൂണടിക്കുന്നു. ആ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ ഈ വലിയ പാളയുടെ ഇപ്പം ബാക്കി ഭാഗങ്ങൾ സ്പൂണൊക്കെ അല്ലേ ചെറിയ ബൗളൊക്കെ അടിക്കാൻ ഉപയോഗിക്കും. വേസ്റ്റ് വരത്തില്ല. സ്പൂണിന്റെ കണ്ട ആദ്യം ഡൈയൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കാണ് സ്പൂണിന്റെ. അതിങ്ങനെ വരും അല്ലേ. ഇതിന് കട്ട് ചെയ്ത് എടുക്കണം മാനുവല്. നമ്മള് കട്ട് ചെയ്യുന്ന കത്രിക കൊണ്ട് തന്നെ അല്ലേ കട്ട് ചെയ്ത്. ഇതിനൊക്കെ മെഷീൻ കാണും ഈ വലിയ രീതിയിലേക്കുള്ള സംരംഭം ഒക്കെ ആകുമ്പോ ഇതിന് വരും. അപ്പൊ നിങ്ങളിപ്പം ചെറിയ യൂണിറ്റ് ചെയ്യുമ്പോ ഇങ്ങനെ കട്ട് ചെയ്തത് ഇപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചുകൊണ്ടേ ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. നമ്മുടെ തനതായ ഒരു സാധനങ്ങളല്ലേ ഇതൊക്കെ. എന്താ ഒരു സ്പൂൺ റെഡിയായി. നല്ല കട്ടിയൊക്കെ ഉണ്ട് അല്ലേ? അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കാം. കഞ്ഞി കുടിക്കാം. ആ പ്രസ്സിംഗ് എല്ലാം കാലിലാണ്. അപ്പൊ അങ്ങനെ ഹീറ്റ് പ്രോസസ് ആയിരിക്കും അല്ലേ? അപ്പൊ ഇത്ര സെക്കൻഡ് അങ്ങനെ വല്ലതും ഉണ്ടോ ഇതിന്? ആ ചെയ്ത് അങ്ങ് പോകും. ആ അത്രയുള്ളല്ലേ. ആ ഇതെന്താണ് ചെയ്യാൻ പോകുന്നത്? ഹാർട്ടിന്റെ ബൗൾ അല്ലേ? ഓക്കെ. ഹാർട്ടിന്റെ ബൗൾ കണ്ടോ ഞാനിങ്ങനെ റെഡിയാക്കി വരികയാണ്. ചേർത്ത് ചെയ്തതാണ്. ഒരു ബൗള് റെഡി ചെയ്യും. നമുക്ക് ഈ ഹോട്ടലുകളിലൊക്കെ കാണാം അല്ലേ ഇതുപോലുള്ള പ്ലേറ്റുകൾ അല്ലേ.
ഹാർട്ടിന്റെ ഈ പാളയ്ക്കകത്ത് അത് പ്രോസസ് ചെയ്ത് വരാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പോഴത്തേക്ക് അടുത്ത സംഭവം റെഡിയാകും. ഇവിടെ ഒരെണ്ണം ശരി കഴിയുമ്പോൾ അടുത്തത് എടുക്കും. ആദ്യം വെച്ച പ്ലേറ്റ് ഇപ്പം 5 മിനിറ്റായി കാണും. അപ്പോൾ എടുക്കുന്ന ഒരു പരിപാടിയാണ് അടുത്തത്. അങ്ങനെ പ്ലേറ്റ് കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ചൂടുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അതൊക്കെ ഉണ്ടാകും. ആ സ്ട്രിപ്പൊക്കെ ആ ഒരു റൗണ്ട് ഇതൊക്കെ അടിച്ചാണ് വരുന്നത്. ഇവർ 3 പേര് ചേർന്നാണ്. അപ്പോൾ ഒരു സാധനം ഇവിടെ ഇപ്പോൾ പ്ലേറ്റിൻ്റെ വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത് സ്ക്വയറിൻ്റെ ഉണ്ട്. അങ്ങനെ അങ്ങനെ 2-3 രീതിയിലുള്ള ഷേപ്പിലുള്ള ചെയ്ത് വരുമ്പോഴത്തേക്ക് ആദ്യത്തേത് പ്രോസസ്സിങ് കഴിയും. അങ്ങനെയാണ് പിന്നെ അതെടുത്ത് കട്ട് ചെയ്ത് വെക്കുക, പിന്നെ അതിൻ്റെ ക്ലീനിങ്. അല്ലേ, ഇത്രയും പരിപാടിയാണ് ഇതിനകത്തേ ഉള്ളത്. പാക്ക് ചെയ്ത് ലവ് ബൗള് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ടല്ലോ, ചൂടുണ്ട്. വേറെ പിടിക്കുമ്പോൾ സൂക്ഷിച്ചാണ്. അങ്ങനെ ഇപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് ഇവിടുന്ന് എവിടൊക്കെ നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടോ ഈ സംഭവം? നമ്മള് കടകളിലും കല്യാണം ഇപ്പൊ നമുക്കിത് സെയിൽ ആയി വരാൻ ഇച്ചിരി താമസമാണ്. അല്ലെങ്കിൽ ഈ റീറ്റെയിലും കുറെ അല്ലേ, കല്യാണ ആവശ്യത്തിന് അങ്ങനെയൊക്കെ കൊടുക്കാമല്ലോ. ഫംഗ്ഷനൊക്കെ ഉള്ളവർക്ക് ഇപ്പൊ ഈ പ്ലാസ്റ്റിക് നിരോധനമുള്ളതുകൊണ്ട് ഇതിനുള്ള ഒരു ദിവസം ഇപ്പം എത്ര പ്രൊഡക്ഷൻ എത്ര എണ്ണം ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ പ്ലേറ്റിന്റെ? ഇപ്പൊ ഓരോ ഒരു ഐറ്റം എത്ര എണ്ണം വെച്ച് ചെയ്യാൻ പറ്റും? നമുക്ക് റൗണ്ട് പ്ലേറ്റ് ഇപ്പൊ രാവിലെ ഒരു 9 മണി മുതൽ ചെയ്യുന്ന, രാത്രി ഞങ്ങൾ ഒരു 9:30 വരെ നിന്ന നമുക്കൊരു 150 പ്ലേറ്റോളം അടിക്കാൻ പറ്റും. 150 എത്ര പറ്റത്തുള്ളൂ അല്ലേ? ഇത് ഹീറ്റായി ഒക്കെ വരാൻ മറ്റുള്ളവർക്ക് ഇച്ചിരി ഈസിയാന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ഈ റൗണ്ട് പ്ലേറ്റ് ഒരു 4 എണ്ണമായി കഴിയുമ്പോഴേ ഇത് സ്പൂണൊക്കെ എളുപ്പം അല്ലേ? ഇപ്പൊ മൊത്തം 6 രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് ഇത് റൗണ്ട്, ഒന്ന് സ്ക്വയർ, ഒന്ന് സ്പൂണ്, ഒന്ന് റൗണ്ടിന്റെ തന്നെ 4 ഇഞ്ചിന്റെ റൗണ്ട് കറി പ്ലേറ്റ്. പിന്നെ ഇതൊരു ബൗളിന്റെ അല്ലേ? പിന്നെ അതിനകത്ത് ലവ് ആർട്ടിന്റെ. അത്രയാണ് പരിപാടി അല്ലേ? വെച്ചത് അല്ലേ, 2 വെച്ചാണ് സ്ക്വയറിന്റെ. അപ്പൊ 5 മിനിറ്റ് എടുത്ത് ഈ റൗണ്ടിന്റെ 4 എണ്ണം റെഡിയാകുമ്പോഴേ ഇതിന്റെ 1 എണ്ണം റെഡിയാകത്തുള്ളു. അത് ഇച്ചിരി കോസ്റ്റ്ലി ആണ് താനും അല്ലേ? ആ ഇല്ലല്ലേ, അത്രണ്ട ഇച്ചൂടെ വെക്കണത്, എന്നാലേ ആ കറക്റ്റ് ഷേപ്പ് ആകത്തുള്ളു. ഇതെല്ലാം കണ്ട പാക്ക് ചെയ്ത് ഒരു പാക്കറ്റ് എന്ന് പറയുമ്പോൾ എത്ര എണ്ണം വെക്കുന്നത്? 50 പീസാണ്. 50 പീസിന്റെ പാക്കറ്റാണ് എല്ലാം കണ്ട്. ലവ് പാത്രമുണ്ട്, ഹാർട്ടിന്റെ പാത്രം, ഇങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. സ്പൂണ്, സ്പൂണൊക്കെ നല്ല കട്ടിയാണ്, കഞ്ഞിയൊക്കെ കഴിക്കാൻ. പിന്നെ വേണ്ട ഹോട്ടലിലെ ഇതുണ്ട്, കറികളൊക്കെ ആവശ്യമായിട്ട് വെക്കാം അല്ലേ? ഐസ്ക്രീം, ഫ്രൂട്ട് സലാഡൊക്കെ ഈ ഫംഗ്ഷന് കൊടുക്കാൻ. ഇതിന്റെ ഒറ്റ വലിപ്പമേ ഉള്ളല്ലേ? ആ ഒറ്റ വലിപ്പമാണ്. ക്വാളിറ്റി എല്ലാം ഒറ്റ ടൈപ്പ് ആണോ വരുന്നത്? അത് എങ്ങനെ ക്വാളിറ്റി വ്യത്യാസം ഒന്നുമില്ലല്ലോ. പാളയ്ക്ക് ഒറ്റ ക്വാളിറ്റി, പാള നല്ലതാണെങ്കിൽ സംഭവം നന്നായിട്ട് വരും അല്ലേ? ഫിനിഷിംഗ് നല്ലതായിട്ട് വരും.